നമസ്കാരം അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയോസിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് മൂന്നാം നിലയിൽ നിന്നും വീണു മരിച്ച പ്രശസ്ത പോപ്പ് താരത്തിന്റെ മരണം ആത്മഹത്യയല്ലെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നു ലിയാം പെയ്നെ മരണത്തിൽ നിന്നും എന്നും അവർ പറയുന്നു തന്റെ മൂന്നാം നിലയിലെ മുറിയിൽ ഒറ്റയ്ക്കാവുന്നതിന് മുൻപായി മുൻ വന്ധ്യരക്ഷൻ താരം ബ്യൂണോസ് ഐ എസിലെ ഹോട്ടലിന്റെ ലോബിയിൽ ബുധനാഴ്ച തലകറങ്ങി വീണപ്പോൾ ആംബുലൻസ് വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ളവർ പറയുന്നത് നല്ലൊരു ഭാവിയിലേക്കുള്ള കുതിപ്പിന് തയ്യാറെടുക്കുകയായിരുന്ന ലിയ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ അദ്ദേഹം സത്യം ചെയ്തിരുന്നുവെന്നും അവർ പറയുന്നു അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ലോബിയിൽ തലകറങ്ങി വീണപ്പോൾ ആരെങ്കിലും ആംബുലൻസ് വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ലിയാം ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നുവെന്ന് അവരുടെ നിരീക്ഷണം അതിന് പകരമായി മാനസിക നില തെറ്റിയ നിലയിൽ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് മുറിയിലാക്കുകയായിരുന്നു അധികൃതർ ചെയ്തതെന്ന ആരോപണവും കുടുംബം നടത്തുന്നുണ്ട് നാല്പത്തിയഞ്ചു അടി ഉയരത്തിൽ നിന്നും താഴേക്ക് വീണ ലിയാം തത്സമയം മരിക്കുകയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ലോകത്തെ ഒട്ടാകെ ഞെട്ടിച്ച സംഭവം പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിൽ നിന്നും മദ്യവും മയക്കുമരുന്നും കണ്ടെടുത്തിരുന്നു ഇതിൽ വിഭ്രാന്തി സൃഷ്ടിക്കുന്ന ക്രിസ്റ്റ്യൽ എന്നീനവും ഉൾപ്പെടുന്നതായി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു പണമില്ലാത്തപ്പോൾ ലാമിന് എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവരും ചോദിക്കുന്നുണ്ട് ചില ഹോട്ടൽ ജീവനക്കാരായിരിക്കാം ലിയാമന് മയക്കുമരുന്ന് നൽകിയതെന്നാണ് ചില അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനിടെ ലിയാം താമസിച്ച ഹോട്ടൽ സ്വമേധയ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തിയെന്നും ചുരുങ്ങിയത് ഒരു ജീവനക്കാരെങ്കിലും പിരിച്ചുവിട്ടിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പോപ്പ് താരത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത് അദ്ദേഹത്തിന് മയക്കുമരുന്ന് നൽകിയത് ആരെന്ന ചോദ്യത്തിന് ഉത്തരം ഉടനടി കണ്ടെത്താനാവുമെന്നും പോലീസ് പറഞ്ഞു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിനായിരുന്നു ലിയാം തന്റെ കാമുകി കെയ്റ്റിനും അടുത്ത സുഹൃത്ത് റോജേർഡ് നോറസിനുമൊപ്പം അർജന്റീനയിലെത്തിയത് ലിയാമിന്റെ അമേരിക്കൻ വിസ കാലഹരണപ്പെട്ടാറായിരുന്നു ലിയാമിന്റെ അമേരിക്കൻ വിസ കാലഹരണപ്പെടാറായിരുന്നു അത് പുതുക്കുന്നതിനായി രാജ്യത്തിന് പുറത്തുപേ പോകേണ്ടതുണ്ടായിരുന്നു ആ പ്രക്രിയ പൂർത്തിയാകുന്നതിനും സുഹൃത്ത് മുൻ സഹകാകനുമായ നിയാൽ ഫോറിന്റെ ുമായിട്ടായിരുന്നു ലിയാം അർജന്റീനയിൽ എത്തിയത് എന്നാൽ ബ്യൂണോസയസിലെ യു എസ് എംബസിയെ സമീപിച്ച ലിയാം അറിയുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും വിമോചന ചികിത്സ നേടിത്താൻ ഒന്നിലധികം തവണ റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ പോയ കാര്യം അവർ അന്വേഷിച്ച് കണ്ടെത്തിയെന്നതായിരുന്നു തുടർന്ന് മെഡിക്കൽ ടെസ്റ്റ് നടത്താനും രക്തപരിശോധനയും എക്സ് റേയും എടുക്കാനും ഡോക്ടറേയും മാനസിക രോഗ വിദഗ്ധനെയും കാണാനും എംബസി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു അർജന്റീനയിലുള്ളത് ഒരു ഹ്രസ്വകാല യാത്രയായിരിക്കും എന്നായിരുന്നു ലിയാം കരുതിയതെന്നാൽ ഈ പരിശോധനകൾ നീണ്ടത് കാരണം അദ്ദേഹം അവിടെ പെട്ടുപോവുകയായിരുന്നു വാരാന്ത്യം ബ്യൂണസ് അയേഴ്സിലെ ഒരു പോളോ ഫാമിൽ ചെലവഴിച്ചതിനു ശേഷം കാമുകി കേറ്റ് മിയാമിലേക്ക് മടങ്ങി ലിയാം അവിടെ തന്നെയുള്ള കസാസൂർ ഹോട്ടലിലേക്ക് താമസം മാറ്റുകയും ചെയ്തു ചൊവ്വാഴ്ചയാൾ തികച്ചും സന്തുഷ്ടനായാണ് കാണപ്പെട്ടതെന്നും മെക്ഡനാൾഡ് ആവശ്യപ്പെട്ടുവെന്നും ഹോട്ടൽ ജീവനക്കാർ പറയുന്നു ചൊവ്വാഴ്ച പരിശോധനകളുടെ ഫലം വന്നു എല്ലാം ലിയാമന് അനുകൂലവുമായിരുന്നു ഇതേ തുടർന്ന് വ്യാഴാഴ്ച വിസയ്ക്കായി എംബസിയിൽ അപ്പോയിൻമെന്റ് ലഭിക്കുകയും ചെയ്തിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ രണ്ട് ലൈംഗിക തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വന്നതായും പോലീസ് പറയുന്നുണ്ട് മൂന്ന് മണിക്കവർ തിരികെ പോയി എന്നാൽ അതിനു മുൻപായി പ്രതിഫലത്തെ ചൊല്ലി അവിടെ തർക്കമുണ്ടായതായും പോലീസ് പറയുന്നു തുടർന്ന് ലിയാമൻ്റെ സുഹൃത്തായ റോജർ നോറസിനെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചതായും പോലീസ് ഭാഷ്യമുണ്ട് ിടയിലാണ് അദ്ദേഹം ബോധം കെട്ട് വീണത് എന്തായാലും ലോകമെമ്പാടും ആരാധകരുള്ള പോപ്പ് താരമായിരുന്നു ലാഫീൻ അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹതകൾ ഉടൻ തന്നെ മാറുമെന്നാണ് പോപ്പ് ആരാധകർ വിശ്വസിക്കുന്നത്